വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ശുശ്രൂഷ പുതിയ കാഴ്ചപ്പാടും പുതിയ വെളിപ്പാടുകളും നിങ്ങൾക്ക് നൽകി സത്യമറിഞ്ഞ് ആ സത്യത്താൽ നിങ്ങൾ സ്വതന്ത്രരായി മാറട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതിനായി ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആയിരിക്കുന്ന ഇടങ്ങളിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഈ ഓരോ മക്കളെയും നീ തൊടയണമേ, നീ അനുഗ്രഹിക്കണമേ. അവരെ ബുദ്ധിയിലെ അന്ധകാരങ്ങളും അജ്ഞതകളും എടുത്തുമാറ്റി സത്യം അറിഞ്ഞ് അവർ വിടുതൽ പ്രാപിക്കുവാൻ നീ കൃപ ചൊരിയണമേ. അവരുടെ ചിന്താമണ്ഡലങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ദൈവമക്കളെ ശല്യം ചെയ്യുന്ന ശത്രു ആരാണെന്ന് തിരിച്ചറിയുവാനും ആ ശത്രുവിനെതിരെ നിലപാടുകൾ എടുത്തുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനും അങ്ങനെ ജയാളിയായി മാറ്റപ്പെട്ട ഒരു ജയ ജീവിതം നയിക്കുന്ന മക്കളായി മാറുവാൻ ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. സ്വർഗത്തിൽ നിന്ന് അത്യുന്നതന്റെ ശക്തിയും അത്യുന്നതന്റെ കൃപാവരങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങളെ തന്നെ ഇതായി ഏൽപ്പിച്ചു നൽകുന്നു. കരുണയായിരിക്കണമേ, കരുണ തോന്നണമേ. അങ്ങയുടെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. താഴ്മയായി ഞങ്ങളെ അനുഗ്രഹിച്ചാലും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ പതിരുകൾ കൊയ്യാൻ പോകാം. കതിരുകൾ കൊയ്യാൻ പോകാം.
പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ എന്നുള്ളതാണ്. പിശാചിനെ നാം ചെറുത്തു നിൽക്കുക, അപ്പോൾ അവൻ നമ്മളെ വിട്ടുപോകും. ഇങ്ങനെയാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എപ്പോഴാണ് പിശാച് നമ്മളെ വിട്ടുപോകുന്നത്? നമ്മളെ വിട്ട് പിശാച് ഓടിപ്പോകുന്നത് എപ്പോഴാ? ചെറുത്തുനിൽപ്പ് ഉള്ളിടത്താണ് നിൽക്കുവാൻ പറ്റാത്ത വിധത്തിൽ, ജയം നേടാൻ പറ്റാത്തതിനാൽ അവൻ ഓടിപ്പോകുന്നത്. ആയതിനാൽ പ്രിയമുള്ളവരെ, പിശാചിനെ ചെറുത്തു നിൽക്കണമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ചെറുത്തു നിൽക്കേണ്ടത്? ബൈബിളിൽ ഇങ്ങനെ ഒരു തിരുവചനം പറയുന്നു. 2 കൊരിന്ത്യർ 10:3 ഇങ്ങനെ പൗലോസ്ലീഹ പറയുകയാണ്, ഞങ്ങൾ ജഡത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ജഡീക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ ജഡത്തിലാണ് ജീവിക്കുന്നത് എങ്കിലും ജഡത്തിൻ്റെതായ ഒരു പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യമുണ്ട്. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഈ ലോകത്തിൽ ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുകയാണ്. ഈ ലോകത്തിൽ നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റുകയില്ല. ഈ ലോകത്തിൽ ദൈവം നമ്മളെ ആക്കി വച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ഈ ലോകമെന്ന് പറയുന്നത് ബൈബിളിൻ്റെ ഭാഷയിൽ തിന്മയെയും തിന്മയുടെ പ്രവർത്തനങ്ങളെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ വിശുദ്ധ പൗലോസ്ലീഹ ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുക, നമ്മൾ ജഡത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെങ്കിലും ഒരു ജഡീക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്ന്. ജഡത്തിലാണ് നമ്മൾ, പക്ഷെ ജഡത്തിൻ്റെതായ ഒരു പ്രവർത്തികളോ ഫലങ്ങളോ ഒരു യുദ്ധമോ അല്ല നാം ചെയ്യേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു കാര്യം, നമ്മുടെ ഉള്ളിൽ ദൈവം തൻ്റെ ആത്മാവിനെ നിക്ഷേപിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആത്മാവിനെ ദൈവം മനുഷ്യ മക്കളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഇതൊരു മൺകൂടാരമാണ്, ഇത് ജഡമാണ്. മണ്ണുകൊണ്ടുണ്ടാക്കിയ ഈ ജഡം നാളെ അഴുകിപ്പോകേണ്ടതാണ്. എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ അകത്ത് നിക്ഷേപിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളതിനാൽ നമ്മൾ ഒരു ദൈവീക മക്കളാണ്, ദൈവീക മക്കളാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളതിനാൽ നമ്മൾ ആത്മീയ മനുഷ്യരാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതാണ്. നമുക്കൊരു ജഡമുണ്ടെന്നേ ഉള്ളൂ, ഒരു ശരീരമുണ്ടെന്നേ ഉള്ളൂ. ശരീരമുള്ള ആത്മീയ മനുഷ്യരാണ് നമ്മൾ, അല്ലാതെ ആത്മാവുള്ള ജഡീക മനുഷ്യരല്ല നമ്മൾ. ആയതിനാൽ ഞാൻ ആരാണ്, എൻ്റെ അകത്താരാണ്, ദൈവം എന്നെ എങ്ങനെ ആക്കി വച്ചിരിക്കുന്നു എന്ന് നമ്മൾ ബോധ്യപ്പെടേണ്ടതാണ്. നമുക്കൊരു ശരീരമുണ്ടെങ്കിലും ശരീരത്തിൻ്റെതായ ഒരു യുദ്ധമല്ല, ശരീരത്തിൻ്റെതായ ഒരു പ്രവൃത്തിയല്ല, ശരീരത്തിൻ്റെതായ പ്രതികരണമല്ല ചെയ്യുന്നത്. പിന്നെയോ, യുദ്ധം ആത്മീയമാണ്. കൊരിന്ത്യർ ലേഖനം 10:4 വീണ്ടും പറയുകയാണ്, നമ്മുടെ സമരായുധങ്ങൾ ദൈവത്തിൽ അവശക്തമത്രേ.
ദൈവത്തിൽ അവ ശക്തമത്രേ. എത്ര വലിയ കോട്ടകൾ വന്നാലും ദുർഗമങ്ങളായ കോട്ടകളെ തകർക്കാൻ അവ ശക്തങ്ങളാണ്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയ ആത്മീയ വെപ്പൻസുകൾ നമുക്കുണ്ട്. നമ്മുടെ കയ്യിൽ ലോകത്തിന് കാണാൻ പറ്റാത്ത, ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത ആത്മീയ സമരായുധങ്ങളാണ് നമ്മുടെ കയ്യിൽ ദൈവം നൽകിയിരിക്കുന്നത്. നമ്മൾ ജഡീക മനുഷ്യരല്ല, നമ്മൾ ആത്മീയ മനുഷ്യരായത് കൊണ്ട് ആത്മീയ വെപ്പൻസാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ നടത്തുന്നത് ഒരു ആത്മീയ യുദ്ധമാണ്. ആത്മീയ യുദ്ധത്തിന് ആത്മീയ ആയുധങ്ങളാണ് വേണ്ടത്. ആത്മീയ യുദ്ധം ദൃശ്യമായ കണ്ണുകൊണ്ട് ആർക്കും കാണുക സാധ്യമല്ല. ആയതുപോലെ തന്നെ ആത്മീയ യുദ്ധത്തിന് ആത്മീയമായ ആർക്കും ദൃശ്യമായ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ആയുധങ്ങളാണുള്ളത്. അവ ദൈവത്തിൽ എത്രയോ ശക്തമത്രേ എന്ന് പൗലോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹാലലൂയ. എന്താണ് ഈ ആയുധം? സാത്താന്റെ തിന്മയുടെ ദുർഗമങ്ങളായ കോട്ടകളെ ഇടിച്ചു തകർക്കുന്ന ഈ ആയുധം അതെന്താണ്? ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വാക്കുകൾ, പോസിറ്റീവായ ചിന്തകൾ, വിശ്വാസത്തിൻ്റെ വചനങ്ങൾ, ഇവയാണ് ആയുധങ്ങൾ എന്ന് പറയുന്നത്. തിന്മയുടേതായ ചിന്തകൾ, നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ അകത്തേക്ക്, നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക് സാത്താൻ കടത്തിവിടുമ്പോൾ അവയ്ക്കെതിരെ അവയെ വിശ്വാസത്തിൻ്റെ വചനങ്ങൾ കൊണ്ട് നമ്മൾ വെട്ടണം. നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലാണ് യുദ്ധം നടക്കുന്നത്. ചിന്താമണ്ഡലം ഒരു യുദ്ധക്കളമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് അനേക മക്കളും ചിന്തകളിൽ വലിയ ചിന്താഭാരവുമായിട്ട് നടക്കുക. സാത്താൻ നൽകുന്ന ചിന്തകൾ, തിന്മ നമുക്ക് നൽകുന്ന ചിന്തകൾ, അത് ഏറ്റെടുത്തുകൊണ്ട്, അത് ആവർത്തിച്ച് പറഞ്ഞ് 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 അത് ചിന്തിച്ചുകൊണ്ട്, അത് പ്രതീക്ഷിച്ചുകൊണ്ട്, കുറച്ച് കഴിയുമ്പോൾ അത് അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുക. നമ്മൾ തിന്മയ്ക്ക് വിധേയപ്പെടരുത്. പ്രിയമുള്ളവരെ, സാത്താന് വിധേയപ്പെടാൻ നമ്മൾ ആരുമല്ല. അവനുമായി നമുക്കൊരു കടപ്പാടില്ല. നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക് ലോകം ലോകത്തിൻ്റെ ചിന്തകൾ നൽകും, സമൂഹം സമൂഹത്തിൻ്റെ ചിന്തകൾ നൽകും, നാട്ടുനടപ്പനുസരിച്ച് ചിന്തിക്കാൻ തുടങ്ങും. പരാജയത്തിൻ്റെ വാക്കുകൾ, ദൈവവചനത്തിന് വിരുദ്ധമായ ചിന്തകൾ, അവിശ്വാസത്തിൻ്റെ, അന്ധകാരത്തിൻ്റെ, പരാജയത്തിൻ്റെ, തോൽവിയുടെ, നിരാശയുടെ, ദുഃഖത്തിൻ്റെ, കണ്ണുനീരിൻ്റെ, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക് സാത്താൻ അവൻ്റെ ആയുധം, അവൻ്റെ വെപ്പൻസ് ഉപയോഗിക്കുമ്പോൾ നാം നമ്മുടെ ആയുധം നമ്മൾ ഉപയോഗിക്കണം. എന്താണ്? അവയ്ക്കെതിരെ വിശ്വാസത്തിൻ്റെ വചനങ്ങൾ, പോസിറ്റീവായ വചനങ്ങൾ, വാഗ്ദത്ത വചനങ്ങൾ, ദൈവവചനങ്ങൾ ആവർത്തിച്ച് പറയണം. പറയുമ്പോൾ, ആവർത്തിച്ച് പറയുമ്പോൾ, ഇതാ തിന്മയ്ക്കെതിരെയുള്ള ഒരു യുദ്ധം നമ്മുടെ യുദ്ധ മണ്ഡലത്തിൽ, ആത്മമണ്ഡലത്തിൽ, ചിന്താമണ്ഡലങ്ങളിൽ അവിടെ സംഭവിക്കുക ചെയ്യുന്നത്. ഹാലലൂയ, ഹാലലൂയ. പ്രിയമുള്ളവരെ, ഹവ്വായ്ക്ക് സംഭവിച്ചത് ഇതാണിത്. ഹവ്വായ്ക്ക് സംഭവിച്ചത് കൊരിന്ത്യ ലേഖനം 11:3 തിരുവചനത്തിൽ പൗലോസിനെ എങ്ങനെ പറയുന്നുണ്ട്? ഹവ്വായെ ഇതാ ചിന്തയിലൂടെ സ്വാധീനിച്ച് തന്ത്രപൂർവം ഹവ്വായെ ചതിച്ചതുപോലെ നിങ്ങളെയും സാത്താൻ ചതിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന്. അവൻ്റെ അവളുടെ ചിന്തയിലേക്ക് സാത്താൻ ഒരു ചിന്ത ഇട്ടു കൊടുത്തു. നീ ഇത് കഴിക്ക്, കാണാൻ ഭംഗിയുള്ളതും അല്ലേ, തിന്നാൽ രുചിയുള്ളതും എന്നൊക്കെയുള്ള
പ്രതീക്ഷയും പ്രത്യാശയും കൊടുത്തുകൊണ്ട്, ആകാംക്ഷ കൊടുത്തുകൊണ്ട്, ഭാവന കൊടുത്തുകൊണ്ട്, നീ ഇത് കഴിച്ചാൽ ദൈവത്തെ പോലെയാകുമെന്നുള്ള ചിന്ത കൊടുത്ത്, ആ ആശയം കൊടുത്ത്, ആ ചിന്തയിൽ ഇതാ അവ വീണു പോവുകയാണ്, പാപം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതുപോലെ പ്രിയമുള്ളവരെ, നമ്മയും സാത്താൻ ഇതാ അവൻ്റെ ആശയങ്ങൾ, അവൻ്റെ ചിന്തകൾ, അവൻ്റെ അഭിപ്രായങ്ങൾ, അവൻ്റെ വാക്കുകൾ നമ്മുടെ ചിന്താ മണ്ഡലങ്ങളിൽ അവൻ നിക്ഷേപിക്കാൻ ശ്രമിക്കും. ഇതിനെതിരെയാണ് നാം സകല ആയുധങ്ങളും ഉപയോഗിക്കേണ്ടത്. യേശു മരുഭൂമിയിൽ യേശുവിന് പരീക്ഷ യേശു നേരിട്ടില്ലേ? യേശുവിൻ്റെ ആ പരീക്ഷാവേളയിൽ മരുഭൂമിയിൽ സംഭവിച്ചത് ഇതുതന്നെ. സത്യത്തിൽ ഒരു കറുത്ത രൂപത്തിൽ പിശാചൊന്നും അവിടെ വന്നില്ല. ഒരു വ്യക്തിയുടെ രൂപം ധരിച്ച് കറുത്ത കൊമ്പും പാലും വെച്ചൊന്നും പിശാച്ച് വന്നതായിട്ട് നിങ്ങൾ കരുതേണ്ട ആവശ്യമില്ല. പിന്നെയോ 40 ദിവസം ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് തളർന്ന് ക്ഷീണിച്ചിരുന്ന യേശുവിൻ്റെ ചിന്തയിലേക്ക് സാത്താൻ ഒരു ചിന്ത കൊടുക്കുക ചെയ്തത്, ഒരാശയം കൊടുക്കുക ചെയ്തത്. തളർന്ന് ക്ഷീണിച്ചിരിക്കുകയല്ലേ, ഈ കല്ലെടുത്ത് ഇതൊന്ന് പ്രാർത്ഥിച്ച് ആശീർവദിച്ചാൽ ഉടനെ അപ്പമാകുമല്ലോ, അതങ്ങ് തിന്നാ പോരെ എന്നുള്ള ഒരാശയം, ഒരു ചിന്ത സാത്താൻ യേശുവിൻ്റെ ചിന്താമണ്ഡലങ്ങളിലേക്ക് ഇട്ടുകൊടുത്തു. ഹല്ലേലൂയാ. ഈ ചിന്തയെയാണ് യേശു ദൈവവചനം ഉപയോഗിച്ച്, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രലോഭനത്തെ അതിജീവിച്ചത്. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇപ്രകാരം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ രോഗം മാറിയേല, എനിക്കൊരു അഭിവൃദ്ധിയില്ല, എൻ്റെ കുടുംബം തകർന്നത് തന്നെ, ഞങ്ങളുടെ കുടുംബം അധോഗതി തന്നെ, എൻ്റെ അപ്പൻ്റെ കള്ളുകൂടി മാറിയേല, അല്ലേലും ഇത് അനുഭവിക്കാനാ, ഇതെന്നെയും കൊണ്ടേ പോവുകയുള്ളൂ, ഇതെൻ്റെ തലേവരെയാ, എൻ്റെ പിള്ളേർ ശരിയാകിയേല, ഈ കടബാധ്യത മാറിയേല, ഈ വീട് വെക്കാനിട്ട് സാധിക്കുകയില്ല, ഇങ്ങനെയുള്ള പരാജയത്തിൻ്റെ, അവിശ്വാസത്തിൻ്റെ നെഗറ്റീവായ നമ്മളെ തകർത്ത് കളയുന്ന ചിന്തകൾ സാത്താൻ നമ്മുടെ ചിന്താ മണ്ഡലങ്ങളിലേക്ക് ഇട്ടു തരുമ്പോൾ, അല്പാൽപമായി പകർന്നു തരുമ്പോൾ, പല വ്യക്തികളുടെ പകർന്നു തരുമ്പോൾ, അത് ഏറ്റെടുക്കരുത്, അതിനൊരിടം കൊടുക്കരുത്. പിന്നെയോ അതിനെതിരെ ഉള്ള തിരുവചനങ്ങൾ നമ്മൾ പറയണം. എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്, അതെന്റെ നാശത്തിനല്ല ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. ശുഭമായ പദ്ധതി ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. തകർച്ചയല്ല, ഉയർച്ച, അഭിവൃദ്ധി, വിജയം, നന്മ, അനുഗ്രഹം ദൈവം എനിക്ക്, എൻ്റെ ഭാവിക്ക്, എൻ്റെ കുടുംബത്തിന് ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. ഇതാണ് ആത്മീയ യുദ്ധം, ഇതാണ് ആയുധം എന്ന് പറയുന്നത്. ദൈവവചനമാകുന്ന വിശ്വാസത്തിൻ്റെ വാക്കുകളാണ് ആയുധം. ഈ ആയുധം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതാ സാത്താന് പിന്നെ അവിടെ നിൽക്കാൻ പറ്റുകയില്ല. അവൻ ഇങ്ങോട്ട് ആയുധം ഉപയോഗിക്കുമ്പോൾ ദൈവവചനങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞ്, വിശ്വാസത്തിൻ്റെ വാഗ്ദത്ത വചനങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ ഞാൻ ചെറുത്തു നിൽക്കുക, അവനെതിരെ വാൾ ഉപയോഗിക്കുക. അപ്പോൾ സാത്താൻ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മളെ വിട്ട് ഓടിപ്പോകും. ആ തിന്മയുടെ മേൽ, ആ തകർച്ചയുടെ മേൽ, രോഗത്തിൻ്റെ മേൽ നമ്മളിതാ ജയാളിയായി മാറ്റപ്പെടുക ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ വീണ്ടും ഈ തിരുവചനത്തിലൂടെ ഇങ്ങനെ പറയുന്നു. 2 കൊരിന്ത്യർ 10:5 എന്താണ് അവിടെ വചനം പറയുന്നത്? ദൈവവചനത്തിന്, ദൈവഹിതത്തിന് എതിരായ ചിന്തകൾ, ദൈവത്തെ പറ്റിയുള്ള അറിവിന്, ദൈവത്തെ പറ്റിയുള്ള അറിവ്, ആ അറിവിന് എതിരായ ചിന്തകൾ, ആ ചിന്തകളെ നമ്മൾ തകർക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ദൈവത്തിന് എതിരായ ചിന്തകൾ ദൈവം, പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടും. ദൈവത്തെ കുറിച്ചുള്ള അറിവ്, സത്യ അറിവ്,
സത്യവിശ്വാസം എന്താണെന്ന് നമ്മൾ പഠിക്കണം. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ പഠിക്കണം. ദൈവത്തിൻ്റെ നേച്ചർ എന്താണെന്ന് പഠിക്കണം. ദൈവത്തിൻ്റെ സ്വഭാവം ആ സ്വഭാവത്തിന് വിരുദ്ധമായ ആശയങ്ങൾ, അഭിപ്രായങ്ങൾ എല്ലാം നമ്മളിലേക്ക് സമൂഹത്തിൽ നിന്ന് ഒരുപക്ഷേ നമുക്ക് കിട്ടാം. സാത്താൻ കടത്തിവിടാം. ദൈവം ശിക്ഷിക്കുന്നവനാണ്, ദൈവം ശപിക്കുന്നവനാണ്. ചില പാപങ്ങളൊക്കെ ദൈവം ക്ഷമിച്ചെന്നിരിക്കും. എന്നാൽ മറ്റു ചില പാപങ്ങൾ ചെയ്താൽ ദൈവം ഒരിക്കലും ക്ഷമിക്കുകയല്ല. ദൈവകോപമുണ്ടാകും. തലമുറകളെ ശപിക്കുന്നവനാണ് ദൈവം. തലമുറകളിലേക്ക് ശാപം കൊണ്ടുവരും എന്നുള്ള ഈ തെറ്റായ അറിവ്, ഹല്ലേലൂയ, ഈ തെറ്റായ ഇപ്രകാരമുള്ള ഈ അറിവിന് എതിരെ നാം നമ്മുടെ ആയുധം, വിശ്വാസത്തിൻ്റെ ആയുധം, തിരുവചനത്തിൻ്റെ ആയുധം നമ്മൾ ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെയാണ് ഇടിക്കേണ്ടത്. ദൈവവചനം ഉപയോഗിച്ച് സാത്താൻ നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ കെട്ടിപ്പൊക്കിയ, കെട്ടി വളർത്തിയ ഇങ്ങനെയുള്ള കോട്ടകളെ, സാത്താന്റെ കോട്ടകളെ നമ്മൾ ഇടിച്ച് നമ്മൾ തകർക്കണം. നമ്മൾ ഹല്ലേലൂയ. അപ്പോൾ ശരിയായ അറിവ്, സത്യ അറിവ്, വിശ്വാസത്തിൻ്റെ അറിവ്, ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമുക്കറിയുവാനും തിരിച്ചറിയുവാനും നമ്മൾ വിടുതൽ പ്രാപിക്കുകയും നമ്മൾ അനുഗ്രഹത്തിലേക്കും അഭിഷേകത്തിലേക്കും കടന്നു വരുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂസിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂസിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മയെത്തന്നെയും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എന്റെ ചിന്താമണ്ഡലങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. സാത്താന്റെ ചിന്തകൾ വിട്ടുപോട്ടെ. നെഗറ്റീവ് ചിന്തകൾ വിട്ടുപോകട്ടെ. അശുദ്ധമായ ചിന്തകളും കാഴ്ചപ്പാടുകളും, ലോകത്തിന്റെ തത്വ ചിന്തകൾ, ലോകത്തിന്റെ ബുദ്ധികൾ, ലോകത്തിന്റെ അഭിപ്രായങ്ങൾ, കൂട്ടുകാർ പറഞ്ഞ അഭിപ്രായങ്ങൾ, മാധ്യമങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ, സമൂഹം പറയുന്ന അഭിപ്രായങ്ങൾ, അങ്ങനെയുള്ളതെല്ലാം നമ്മുടെ ചിന്തകളിൽ നിന്ന് നമുക്ക് ദൂരേക്ക് വലിച്ചെറിയാം. എന്നെക്കുറിച്ച്, ആത്മാവിനെ കുറിച്ച്, വിശുദ്ധിയെ കുറിച്ച്, നിത്യജീവനെ കുറിച്ച് ദൈവം എന്ത് പറയുന്നു, ദൈവത്തിന്റെ കാഴ്ചപ്പാടെന്താ, ദൈവത്തിന്റെ ഹിതമെന്താ, ദൈവത്തിന്റെ ഇഷ്ടമെന്താ, അത് നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക് സാത്താൻ കടത്തിവിടുന്ന അവന്റെ വചനങ്ങൾക്കെതിരെ ദൈവത്തിന്റെ വചനമെന്ന ആയുധം ഉപയോഗിച്ച് അവനെ നമുക്ക് തകർക്കാം, പരാജയപ്പെടുത്താം, ചേർത്ത് നിൽക്കാം. നമ്മളെ ചേർത്ത് നിൽക്കാതെ സാത്താൻ നമ്മളെ വിട്ടുപോകുകയല്ല. ദൈവവചനങ്ങൾ ആവർത്തിച്ച് നമ്മൾ പറയുന്നതിലൂടെ വിശ്വാസത്തിന്റെ, വിശുദ്ധിയുടെ, അനുഗ്രഹത്തിന്റെ വാഗ്ദത്ത വചനങ്ങൾ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് നാം പറയുന്നതിലൂടെയാണ് തിന്മയ്ക്കെതിരെ ചെറുത്തുനിൽക്കാൻ പറ്റുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നെഗറ്റീവായ ചിന്തകൾ കടന്നുപോയിട്ടുണ്ടെങ്കിൽ, കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഒത്തു മാപ്പി ഒതുക്കാം. സാഹചര്യം എന്ത് പറയുന്നു അത് നമ്മൾ പറയരുത്. ആ സാഹചര്യത്തെ നോക്കി ദൈവം എന്ത് പറയുന്നു അതിൽ വേണം നമ്മൾ വിശ്വസിക്കാൻ. നമ്മെയും നമ്മുടെ കുടുംബത്തെയും എല്ലാ തകർന്ന അവസ്ഥകളെ, എല്ലാ പരാജയങ്ങളെ, എല്ലാ നൊമ്പരങ്ങളെയും ദൈവമക്കളിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയരട്ടെ ശക്തിയോടെ. ദൈവത്തിന്റെ കൃപ ഈ മക്കളമേൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്യുന്നതിന്റെ ശക്തി ഈ മക്കളമേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാരങ്ങളും മാറട്ടെ, ദുഃഖങ്ങൾ മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ, തകർച്ചകൾ മാറട്ടെ. കർത്താവേ, ഇത്രയും നാളും അവർ ലോകത്തോട് പോരാടി തിന്മയോട് നേരിട്ട് യുദ്ധം ചെയ്തു, മറ്റു വ്യക്തികളോട് യുദ്ധം ചെയ്തു. കർത്താവേ, സത്യം അവർ തിരിച്ചറിയട്ടെ, സത്യത്തിന്റെ വഴി തുറക്കപ്പെടട്ടെ, വചനത്താൽ അവർ നിറയപ്പെടട്ടെ. ദുഃഖങ്ങൾ, നിരാശകൾ മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ, ആത്മശക്തിയാൽ നിറയട്ടെ.
വചനത്തിന്റെ അഭിഷേകത്താൽ മക്കൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ശക്തിയാൽ കൃപാവരങ്ങളാൽ ഇവരെ നിറഞ്ഞ് ലോകത്തിനെതിരെ നിൽക്കുവാൻ, തിന്മയ്ക്കെതിരെ നിൽക്കുവാൻ, തിന്മയ്ക്കെതിരെ ചെറുത്ത് നിൽക്കുവാൻ, ദൈവ വചനത്തിൽ അടിസ്ഥാനം ഉറപ്പിച്ച ഒരു ജീവിത അഭിഷേകം പ്രാപിക്കുവാൻ ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ദൈവമേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പ്രാർത്ഥനകളായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നീ ഇടപെട്ടതിനായി സ്തുതിക്കുന്നു കർത്താവേ. ഇവരുടെ ഭാരങ്ങളിൽ നീ ഇടപെട്ടതിനായി സ്തുതിക്കുന്നു കർത്താവേ. നീ അത്ഭുതം പ്രവർത്തിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നന്ദി കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മേൽ ഹൃദയത്തിലേക്ക് മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പേരുള്ള വിശുദ്ധന്മാരെ, വിശുദ്ധങ്ങളെ, വിശുദ്ധ തോമാസിനിയായി ഭക്തിയുമായി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ അനുഗ്രഹത്തിൽ, ഈ അഭിഷേകത്തിൽ, ഈ തിരിച്ചറിവിൽ ഉള്ള ഒരു ജീവിതമാണ് ഇനി നമ്മൾ നയിക്കേണ്ടത്. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും, കേടാതെ ഞങ്ങൾ